സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതി വിവര കണക്കുകൾ എന്ന പാഠത്തിൻ്റെ അവസാന ഭാഗ ക്ലാസ്സാണിത് ഈ ക്ലാസ്സിൽ നൂറ്റി അറുപത്തിയേഴ് മുതൽ നൂറ്റി എഴുപത് വരെയുള്ള പേജുകളിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് കഴിഞ്ഞ ക്ലാസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ അത് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഓർക്കുക ആദ്യം നൂറ്റി അറുപത്തിയേഴാം പേജിലെ ഡബിൾ ബാർ അഥവാ ഇരട്ട ചതുരം എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം ദ ബാർഗ്രാഫ് ബിലോ ഷോസ് ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് പ്രസന്റ് ഇൻ ക്ലാസ് ഫൈവ് ഓഫ് എ സ്കൂൾ ഫ്രം ഫസ്റ്റ് ടു ഫിഫ്ത്ത് ഓഫ് ജൂൺ ഒരു സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഒന്ന് മുതൽ അഞ്ച് വരെ ഹാജരായ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം കാണിക്കുന്ന ചതുരചിത്രമാണ് ചുവടെ കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് ദ ടേബിൾ ബേസ്ഡ് ഓൺഡീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പട്ടിക പൂർത്തിയാക്കാനാണ് ആദ്യത്തെ ചോദ്യം ആദ്യമേ തന്നെ ആ ഡബിൾ ബാർഗ്രാഫിൽ ചില തെറ്റുകളുണ്ട് അതാദ്യം തിരുത്തണം അവിടെ സ്കെയിൽ വൈ ആക്സസിലെ സ്കെയില് സിക്സ് എയ്റ്റ് ടെൻ ട്വൽവ് ഫോർട്ടീൻ എന്നുള്ള രീതിയിലാണ് ട്വൻറ്റി എയ്റ്റ് വരെ പോകുന്നത് അതങ്ങനെയല്ല മാർക്ക് ചെയ്യേണ്ടത് ആദ്യത്തെ പോയിൻറ്റിന് ടു വന്ന് കൊടുക്കണം ടു ഫോർ സിക്സ് എയ്റ്റ് ടെൻ ട്വൽവ് അങ്ങനെ ട്വൻറ്റി എയ്റ്റ് വരെയാണ് ഓരോ സ്കെയിലും അടയാളപ്പെടുത്തേണ്ടത് ഈ വാല്യൂസിനനുസരിച്ചാണ് നമ്മൾ ടേബിൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് ടേബിളിൽ അഞ്ച് ദിവസത്തെ ഡേറ്റുകൾ തന്നിട്ടുണ്ട് വൺ സിക്സ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ മുതൽ ഫൈവ് സിക്സ് ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ വരെ വൺ സിക്സ് ടു തൗസൻഡ് ഫിഫ്റ്റീനിലെ ബോയ്സിൻ്റെ എണ്ണവും ഗേൾസിൻ്റെ എണ്ണവും നമുക്ക് കണ്ടുപിടിക്കണം അതിനുശേഷം അതിൻ്റെ ടോട്ടലും കണ്ടുപിടിക്കണം ഇത് ഡബിൾ ബാർഗ്രാഫാണ് അപ്പോൾ വൺ സിക്സ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ എന്ന ഡേറ്റിൽ തന്നെ ബോയ്സിൻ്റെ എണ്ണവും ഗേൾസിൻ്റെ എണ്ണവും തന്നിട്ടുണ്ട് രണ്ട് റെക്റ്റാംഗിൾ ഉപയോഗിച്ചാണ് തന്നിട്ടുള്ളത് ബാർഗ്രാഫ് അല്ലെങ്കിൽ ഡബിൾ ബാർഗ്രാഫ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വൺ സിക്സ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ എന്ന ഡേറ്റിൽ രണ്ട് കളറിൽ നമുക്ക് റെക്റ്റാങ്കുലർ ബോക്സസ് തന്നിട്ടുണ്ട് ആദ്യത്തെ ആ ലൈറ്റ് കളർ ബോയ്സിനെ റെപ്രസെൻ്റ് ചെയ്യും തൊട്ട് അതിനോട് ചേർന്നുള്ള ആ ഡാർക്ക് ബ്രൗൺ കളർ ഗേൾസിൻ്റെ നമ്പറിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ബാർഗ്രാഫിൽ നിന്ന് വാല്യൂസ് കണ്ടെത്താൻ നമുക്കറിയാം ആ ഈ റെക്റ്റാങ്കിൾസിൻ്റെ ഹൈറ്റ് ആയിരിക്കും ബോയ്സിൻ്റെ എണ്ണവും ഗേൾസിൻ്റെ എണ്ണവും അപ്പോൾ ആദ്യത്തെ ദിവസം വൺ സിക്സ് ടു തൗസൻഡ് ഫിഫ്റ്റീനിലെ ബോയ്സിൻ്റെ എണ്ണവും ഗേൾസിൻ്റെ എണ്ണവും നമുക്ക് കണ്ടെത്താം എന്ത് ചെയ്താൽ മതി ആ ആ ലൈറ്റ് കളർ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് നോക്കുമ്പോൾ നമുക്ക് ബോയ്സിൻ്റെ എണ്ണം ലഭിക്കും ഡാർക്ക് കളർ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് നോക്കുമ്പോൾ ഗേൾസിൻ്റെ എണ്ണം ലഭിക്കും അപ്പോൾ നമുക്ക് ബോയ്സിൻ്റെ എണ്ണം കണ്ടെത്താം ലൈറ്റ് കളർ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് നോക്കുക അത് ട്വൻറ്റി ടു വരെ ഉണ്ട് അപ്പോൾ ബോയ്സിൻ്റെ എണ്ണം ട്വൻറ്റി ടു ഗേൾസിൻ്റെ എണ്ണം കണ്ടെത്താൻ ഡാർക്ക് കളർ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് നോക്കുക അത് ട്വൻ്റി സിക്സ് വരെയുണ്ട് അപ്പോൾ ഗേൾസിൻ്റെ എണ്ണം ട്വൻറ്റി സിക്സ് ദെൻ ടോട്ടൽ നമുക്ക് കണ്ടുപിടിക്കാം ട്വൻറ്റി ടു പ്ലസ് ട്വൻറ്റി സിക്സ് ഇസ് ഈക്വൽ ടു ഫോർട്ടി എയ്റ്റ് അടുത്തതായി ടു സിക്സ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ എന്ന ഡേറ്റിലെ ബോയ്സിൻ്റെ എണ്ണവും ഗേൾസിൻ്റെ എണ്ണം കണ്ടെത്താം ബോയ്സിൻ്റെ എണ്ണം കണ്ടെത്താൻ ലൈറ്റ് കളർ റെക്റ്റാങ്കിൾ എവിടം വരെ ഉണ്ടെന്ന് നോക്കുക അത് ട്വൻ്റി സിക്സ് വരെയാണ് അപ്പോൾ ബോയ്സിൻ്റെ എണ്ണം ട്വൻ്റി സിക്സ് ഗേൾസിൻ്റെ എണ്ണം കണ്ടെത്താൻ ആ ഡാർക്ക് കളർ റെക്റ്റാങ്കിൾ എവിടം വരെ ഉണ്ടെന്ന് നോക്കുക അതും ട്വൻ്റി സിക്സ് വരെയാണ് അപ്പോൾ ഗേൾസിൻ്റെ എണ്ണം ട്വൻറ്റി സിക്സ് ടോട്ടൽ എത്ര വരും ട്വൻ്റി സിക്സ് പ്ലസ് ട്വൻറ്റി സിക്സ് ഫിഫ്റ്റി ടു അടുത്ത ഡേറ്റ് ത്രീ സിക്സ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ബോയ്സിൻ്റെ എണ്ണം കണ്ടെത്താം ലൈറ്റ് കളർ റെക്റ്റാങ്കുളർ ബോക്സിന്റെ ഹൈറ്റ് നോക്കുക അത് ട്വൻറ്റി ഫോറിൻ്റെയും ട്വൻറ്റി സിക്സിൻ്റെയും കൃത്യം മിഡിലിലാണ് അപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും ട്വൻറ്റി ഫൈവ് സോ ബോയ്സിൻ്റെ എണ്ണം ട്വൻറ്റി ഫൈവ് ഗേൾസിൻ്റെ എണ്ണം നോക്കാം അത് ട്വൻ്റിക്കും ട്വൻറ്റി ടുവിൻ്റെയും കൃത്യം മിഡിലാണ് അപ്പോൾ അതിൻ്റെ എണ്ണം എത്രയാണ് ഗേൾസിൻ്റെ എണ്ണം എത്രയാണ് ട്വൻറ്റി വൺ സോ ടോട്ടൽ ട്വൻറ്റി ഫൈവ് പ്ലസ് ട്വൻറ്റി വൺ ഇസ് ഈക്വൽ ടു ഫോർട്ടി സിക്സ് നെക്സ്റ്റ് ഡേറ്റ് ഫോർ സിക്സ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ബോയ്സിൻ്റെ എണ്ണം ട്വൻ്റി ഫോറാണ് ഗേൾസിൻ്റെ എണ്ണം ട്വൻറ്റി സെവൻ ടോട്ടൽ ഫിഫ്റ്റി വൺ നെക്സ്റ്റ് ഡേറ്റ് ഫൈവ് സിക്സ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ബോയ്സിൻ്റെ എണ്ണം ട്വൻറ്റി എയ്റ്റ് ഗേൾസിൻ്റെ എണ്ണം ട്വൻറ്റി സിക്സ് ടോട്ടൽ ചിൽഡ്രൺ ഫിഫ്റ്റി ഫോർ ഇങ്ങനെ നമുക്ക് ഡബിൾ ഗ്രാഫ് ഉപയോഗിച്ച് ടേബിൾ പൂർത്തിയാക്കാം അടുത്ത ഭാഗത്ത് ഈ ടേബിളുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് അതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താം ഫസ്റ്റ് വൺ ഓൺ വിച്ച് ഡേ വാസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൺ പ്രസൻറ്റ് ഏറ്റവും കുറവ് കുട്ടികൾ വന്ന ദിവസം ഏതാണ് അത് ത്രീ സിക്സ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ആണ് നമ്പർ ഓഫ് ചിൽഡ്രൺ എത്രയായിരുന്നു ഫോർട്ടി സിക്സ് ഓൺ വിച്ച് ഡേ വാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ബോയ്സ് പ്രസൻ ആൻറ്റ് ദ ലീസ്റ്റ് ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ വന്ന ദിവസവും ഏറ്റവും കുറവ് ആൺകുട്ടികൾ വന്ന ദിവസവും കണ്ടുപിടിക്കാം മോസ്റ്റ് നമ്പർ ഓഫ് ബോയ്സ് ട്വൻറ്റി എയ്റ്റ് ആണ് ഡേറ്റ് ഫൈവ് സിക്സ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ലീസ്റ്റ് നമ്പർ ഓഫ് ബോയ്സ് ട്വൻറ്റി ടു ആണ് ഡേറ്റ് വൺ സിക്സ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ വാട്ട് അബൌട്ട് ഗേൾസ് ഏറ്റവും കൂടുതൽ ഗേൾസ് വന്ന ദിവസവും ഏറ്റവും കുറവ് വന്ന ഗേൾസ് വന്ന ദിവസവും മോസ്റ്റ് നമ്പർ ഓഫ് ഗേൾസ് ട്വൻ്റി സെവൻ ആണ് ഡേറ്റ് ഫോർ സിക്സ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ലീസ്റ്റ് നമ്പർ ഓഫ് ഗേൾസ് ട്വൻ്റി വൺ ആണ് ഡേറ്റ് ത്രീ സിക്സ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ വിച്ച് ഡേ വാസ് ദ ഡിഫറൻസ് ഇൻ നമ്പർ ബിറ്റ്വീൻ ബോയ്സ് ആൻഡ് ഗേൾസ് ദ മോസ്റ്റ് അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ആ നമ്പറിൻ്റെ ഡിഫറൻസ് ഏറ്റവും കൂടുതൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് വൺ സിക്സ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ എന്ന ഡേറ്റിൽ ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട് അവിടെ ഫോർ ഗേൾസ് മോർ പ്രസൻ്റാണ് ആണ് നാല് പെൺകുട്ടികൾ കൂടുതൽ വന്നിട്ടുണ്ട് അതുപോലെ ത്രീ സിക്സ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ എന്ന ഡേറ്റിൽ ിൻ്റെ എണ്ണം ട്വൻറ്റി ഫൈവ് ആണ് ഗേൾസിൻ്റെ എണ്ണം ട്വൻറ്റി വൺ ആണ് അതിനർത്ഥം നാല് ബോയ്സ് കൂടുതൽ വന്നിട്ടുണ്ട് ഉത്തരങ്ങൾ ഒരിക്കൽ കൂടെ നോക്കാം നൂറ്റി അറുപത്തിയേഴാം പേജിലെ ഇരട്ട ചതുര ഉപയോഗിച്ചുള്ള ചോദ്യങ്ങളാണ് ആദ്യത്തേത് ഇരട്ട ചതുര ഉപയോഗിച്ച് താഴെ തന്നിട്ടുള്ള പട്ടിക പൂർത്തിയാക്കാനാണ് ആദ്യത്തെ ചോദ്യം ഇരട്ട ചതുരത്തിൽ ആദ്യമേ തന്നെ ചില തിരുത്തലുകൾ ആവശ്യമാണ് അവിടെ വൈ ആക്സിസിലെ സ്കെയിൽ തന്നിട്ടുള്ളത് സിക്സ് എയിറ്റ് ടെൻ ട്വൽവ് ഫോർട്ടീൻ എന്നുള്ള രീതിയിലാണ് അത് തിരുത്തി ആദ്യത്തെ പോയിന്റിൽ ടു ഫോർ സിക്സ് എയ്റ്റ് ടെൻ എന്നുള്ള രീതിയിൽ ട്വൻറ്റി എയ്റ്റ് വരെ സ്കെയില് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആ രീതിയിലാണ് നമ്മൾ പട്ടിക പൂർത്തിയാക്കിയത് പട്ടികയിൽ തീയതികൾ തന്നിട്ടുണ്ട് ഒന്ന് ആറ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അഞ്ച് ആറ് രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള തീയതികൾ തന്നിട്ടുണ്ട് ആ ദിവസം ക്ലാസ്സിൽ ഹാജരായ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം ഇരട്ട ചതുരത്തിൽ നിന്ന് കണ്ടെത്തണം എന്നിട്ട് അവയുടെ ആകെ എണ്ണവും കണ്ടെത്തണം അപ്പോൾ ആദ്യം ഒന്ന് ആറ് രണ്ടായിരത്തി പതിനഞ്ചിൽ വന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം നമുക്ക് കണ്ടെത്താം അതിനായി ഇരട്ട ചതുരത്തിലെ ഒന്ന് ആറ് രണ്ടായിരത്തി പതിനഞ്ച് എന്ന തീയതി നോക്കുക അവിടെ നമുക്ക് രണ്ട് ചതുരങ്ങൾ കാണാൻ സാധിക്കും ഒന്ന് ഇളം നിറത്തിലൊന്നതും ഒന്ന് കടും നിറത്തിലുള്ളതും ആ ഇളം നിറത്തിലുള്ള ചതുരം ആണുങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കും കടും നിറത്തിലുള്ള ചതുരം പെണ്ണുങ്ങളുടെ എണ്ണത്തെയും സൂചിപ്പിക്കും നമുക്ക് ആണുങ്ങളുടെ എണ്ണവും പെണ്ണുങ്ങളുടെ എണ്ണവും കണ്ടെത്താൻ സാധിക്കും എങ്ങനെയാണ് ആ ഇരട്ട ചതുരങ്ങളുടെ ഉയരം നോക്കിയാൽ മതി എങ്കിൽ ഒന്ന് ആറ് രണ്ടായിരത്തി പതിനഞ്ചിലെ ആൺകുട്ടികളുടെ എണ്ണം കണ്ടെത്താം എന്ത് ചെയ്താൽ മതി ആ ഇളം നിറത്തിലുള്ള ചതുരത്തിൻ്റെ ഉയരം നോക്കുക അത് ഇരുപത്തിരണ്ട് വരെയാണ് അതിനർത്ഥം ആൺകുട്ടികളുടെ എണ്ണം ഇരുപത്തിരണ്ട് പെൺകുട്ടികളുടെ എണ്ണം കണ്ടെത്താൻ എന്ത് ചെയ്യുക തൊട്ടടുത്തുള്ള കടും നിറത്തിലുള്ള ചതുരത്തിൻ്റെ ഉയരം നോക്കുക അത് ഇരുപത്തി ആറ് വരെയാണ് അതിനർത്ഥം പെൺകുട്ടികളുടെ എണ്ണം ഇരുപത്തി ആറ് അപ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം കണ്ടെത്താം ഇരുപത്തിരണ്ട് അധികം ഇരുപത്തിയാറ് സമം നാൽപ്പത്തി എട്ട് അടുത്തതായി രണ്ട് ആറ് രണ്ടായിരത്തി പതിനഞ്ചിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ എണ്ണം കണ്ടെത്താം അതിനുവേണ്ടി ഇളം നിറത്തിലുള്ള ചതുരവും കടും നിറത്തിലുള്ള ചതുരത്തിൻ്റെയും ഉയരം നോക്കുക രണ്ടും ഇരുപത്തിയാറാണ് അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം ഇരുപത്തിയാറ് പെൺകുട്ടികളുടെ എണ്ണവും ഇരുപത്തിയാറ് ആകെ കുട്ടികൾ ആ ദിവസം വന്നത് അൻപത്തി രണ്ട് മൂന്ന് ആറ് രണ്ടായിരത്തി പതിനഞ്ച് എന്ന തീയതിയിൽ ആൺകുട്ടികളുടെ എണ്ണം നോക്കാൻ ഇളം നിറത്തിലുള്ള ആ ചതുരം നോക്കുക അതിൻ്റെ ഉയരം ഇരുപത്തിനാലിൻ്റെയും ഇരുപത്തിയാറിൻ്റെയും കൃത്യം നടുക്കാണ് അതിനർത്ഥം അന്ന് വന്ന ആൺകുട്ടികളുടെ എണ്ണം ഇരുപത്തി അഞ്ചാണ് പെൺകുട്ടികളുടെ എണ്ണം കണ്ടെത്താൻ കടും നിറത്തിലുള്ള ചതുരത്തിൻ്റെ ഉയരം നോക്കുക അത് ഇരുപതിനും ഇരുപത്തിരണ്ടിനും കൃത്യം നടുക്കാണ് അപ്പോൾ അതിൻ്റെ ഉയരം എത്രയായിരിക്കും അത് ഇരുപത്തിയൊന്നാണ് അതായത് പെൺകുട്ടികളുടെ എണ്ണം ഇരുപത്തിയൊന്ന് അപ്പോൾ ആകെ കുട്ടികൾ ഇരുപത്തിയഞ്ച് അധികം ഇരുപത്തിയൊന്ന് സമം നാൽപ്പത്തി ആറ് നാലാം തീയതി വന്ന ആൺകുട്ടികളുടെ എണ്ണം ഇരുപത്തി പെൺകുട്ടികളുടെ എണ്ണം ഇരുപത്തിയേഴ് ആകെ അൻപത്തിയൊന്ന് കുട്ടികൾ അഞ്ചാം തീയതി വന്ന ആൺകുട്ടികളുടെ എണ്ണം ഇരുപത്തിയെട്ട് പെൺകുട്ടികളുടെ എണ്ണം ഇരുപത്തി ആറ് ആകെ കുട്ടികൾ അൻപത്തി നാല് ഇങ്ങനെ ഇരട്ടച്ചതുര ഉപയോഗിച്ച് നമുക്ക് ആ പട്ടിക പൂർത്തിയാക്കാം അടുത്തതായി ഈ പട്ടികയുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളാണ് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താം ഒന്നാമത്തെ ചോദ്യം ഏറ്റവും കുറവ് കുട്ടികൾ ഹാജരായത് എന്നാണ് ഏറ്റവും കുറവ് കുട്ടികൾ ഹാജരായത് മൂന്നാം തീയതിയാണ് മൂന്ന് ആറ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആകെ വന്ന കുട്ടികൾ അന്ന് നാൽപ്പത്തി ആറാണ് ആൺകുട്ടികൾ ഏറ്റവും കൂടുതൽ വന്നത് എന്നാണ് ഏറ്റവും കുറവ് ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ വന്നത് അഞ്ച് ആറ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇരുപത്തിയെട്ട് പേർ അതുപോലെ ഏറ്റവും കുറവ് വന്നത് ഒന്ന് ആറ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇരുപത്തിരണ്ട് ആൺകുട്ടികൾ അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ വന്ന ദിവസവും ഏറ്റവും കുറവ് പെൺകുട്ടികൾ വന്ന ദിവസവുമാണ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ വന്നത് നാല് ആറ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇരുപത്തിയേഴ് പേർ ഏറ്റവും കുറവ് പെൺകുട്ടികൾ വന്നത് മൂന്ന് ആറ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇരുപത്തി പേർ അവസാന ചോദ്യം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതലായത് എന്നാണ് ഇത് രണ്ട് ദിവസങ്ങളിലുണ്ട് നാല് പെൺകുട്ടികൾ കൂടുതൽ വന്നിട്ടുണ്ട് ഒന്ന് ആറ് രണ്ടായിരത്തി പതിനഞ്ചിൽ അതുപോലെ തന്നെ നാല് ആൺകുട്ടികൾ കൂടുതൽ വന്നത് മൂന്ന് ആറ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് റൈസ് ഈസ് ടേക്കൺ പെർ ചൈൽഡ് ഫോർ ലഞ്ച് ഹൗ മച്ച് റൈസ് വാസ് യൂസ്ഡ് ഈച്ച് ഡേ ഡ്യൂറിങ് ദിസ് വീക്ക് ഡ്രോ എ ബാർഗ്രാഫ് ഷോയിങ് ദീസ് അതായത് ഒരു ദിവസം ഒരു കുട്ടിക്ക് നൂറ് ഗ്രാം അരിയാണ് ഉച്ചഭക്ഷണത്തിനെടുക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഓരോ ദിവസവും എത്ര അരി ഉപയോഗിച്ചു ഇക്കാര്യം കാണിക്കുന്ന ചതുരചിത്രം വരയ്ക്കുക അടുത്തായിട്ടൊരു ചതുരചിത്രം അല്ലെങ്കിൽ ബാർഗ്രാഫ് വരയ്ക്കാനാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓരോ ദിവസവും ആ ദിവസം ഉപയോഗിച്ച അരിയുടെ അളവും വരുന്ന ചതുരചിത്ര അല്ലെങ്കിൽ ബാർഗ്രാഫ് വരയ്ക്കാനാണ് ഓരോ ദിവസവും വന്ന ആകെ കുട്ടികളുടെ എണ്ണം ടോട്ടൽ ചിൽഡ്രൻ്റെ എണ്ണം നമുക്കറിയാം ഓരോരുത്തർക്കും നൂറ് ഗ്രാം അരി വീതമാണ് കൊടുത്തത് എങ്കിൽ ടോട്ടൽ റൈസ് നമുക്ക് കണ്ടെത്താം അങ്ങനെ നമുക്കൊരു ടേബിൾ തയ്യാറാക്കാം ഡേറ്റ് വൺ സിക്സ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ടോട്ടൽ ചിൽഡ്രൺ ഫോർട്ടി എയ്റ്റ് ആയിരുന്നു ദെൻ ടോട്ടൽ റൈസ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് നൂറ് ഗ്രാം വീതം സോ ഫോർട്ടി എയിറ്റ് ഇൻറ്റു ഹൺഡ്രഡ് ഗ്രാം ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ഗ്രാം ടു സിക്സ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ടോട്ടൽ ചിൽഡ്രൻ ഫിഫ്റ്റി ടു ടോട്ടൽ റൈസ് ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് ഗ്രാം ത്രീ സിക്സ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ടോട്ടൽ ചിൽഡ്രൻ ഫോർട്ടി സിക്സ് ടോട്ടൽ റൈസ് ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഗ്രാം ഫോർ സിക്സ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ടോട്ടൽ ചിൽഡ്രൺ ഫിഫ്റ്റി വൺ ടോട്ടൽ റൈസ് ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ഗ്രാം ദെൻ ഡേറ്റ് ഫൈവ് സിക്സ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ടോട്ടൽ ചിൽഡ്രൺ ഫിഫ്റ്റി ഫോർ ടോട്ടൽ റൈസ് ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഗ്രാം അടുത്തതായി ഡേറ്റും ടോട്ടൽ റൈസും വരുന്ന ബാർഗ്രാഫ് നമുക്ക് വരയ്ക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം ആദ്യം എക്സ് ആക്സിസ് വരയ്ക്കുക അടുത്തതായി വൈ ആക്സിസും വരയ്ക്കുക എക്സ് ആക്സിസിൽ സ്കെയിൽ അടയാളപ്പെടുത്തുക അടയാളപ്പെടുത്തുമ്പോൾ ഓർക്കുക ഇവ തമ്മിലുള്ള ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആയിരിക്കണം അതുപോലെ വൈ ആക്സിസിലും സ്കെയിലുകൾ അടയാളപ്പെടുത്തുക പോയിൻ്റുകളിടുക ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആയിരിക്കാൻ ഓർക്കുക അടുത്തതായി നമുക്ക് ഡേറ്റ് എക്സ് ആക്സിസിൽ രേഖപ്പെടുത്താം വൺ സിക്സ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ടു സിക്സ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ത്രീ സിക്സ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഫോർ സിക്സ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ആൻഡ് ഫൈവ് സിക്സ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ അങ്ങനെ അഞ്ച് ഡേറ്റുകൾ അടയാളപ്പെടുത്തുക വൈ ആക്സിസിൽ അരിയുടെ അളവ് ഗ്രാംസിലാണ് അടയാളപ്പെടുത്തേണ്ടത് ഇവിടെ ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഗ്രാം തൊട്ട് ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഗ്രാം വരെയാണ് അടയാളപ്പെടുത്തേണ്ടത് അപ്പോൾ നമ്മൾ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വൈ ആക്സിൻ്റെ ഹൈറ്റ് ഒരുപാട് ഉയരത്തിൽ വരും അതുകൊണ്ട് ഞാൻ സ്ക്രീനിൽ ഒതുങ്ങാൻ വേണ്ടി സീറോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നീട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ സീറോ തൊട്ട് ഒരു മിനിമം സ്കെയിൽ വരച്ച് നിങ്ങൾ ഗ്രാഫ് വരയ്ക്കാൻ ശ്രദ്ധിക്കുക വൈ ആക്സിസിൽ നമുക്ക് വാല്യൂസ് കൊടുക്കാം ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫോർ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ഫൈവ് തൗസൻഡ് ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അടുത്തായി ഓരോ ഡേറ്റിലെയും ടോട്ടൽ റൈസ് അടയാളപ്പെടുത്താം വൺ സിക്സ് ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ ഫോർ തൗസൻ്റ് എയിറ്റ് ഹൺഡ്രഡ് ആണ് അപ്പോൾ അതിൻ്റെ ഹൈറ്റ് ആ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വരെ വരണം ടു സിക്സിൽ അത് ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് അപ്പോൾ അതിൻ്റെ ഹൈറ്റ് ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് വരെ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് വരത്തക്ക രീതിയിൽ വരയ്ക്കുക ത്രീ സിക്സിൽ ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് ഹൈറ്റ് ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വരത്തക്ക രീതിയിൽ റെക്റ്റാംഗിൾ വരയ്ക്കുക ഫോർ സിക്സിൽ ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡിൻ്റെയും ഫൈവ് തൗസൻഡിൻ്റെയും കൃത്യം മിഡിൽ ആയിരിക്കും ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് അപ്പോൾ അവിടെ വരെ ഹൈറ്റ് വരത്തക്ക രീതിയിൽ റെക്റ്റാങ്കിൾ വരയ്ക്കുക ഫൈവ് സിക്സിൽ ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് വരെ ഹൈറ്റ് വരത്തക്ക രീതിയിൽ റെക്റ്റാങ്കിൾ വരയ്ക്കുക മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം നമ്മൾ ഈ റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ എല്ലാം വിട്ട് അല്ലെങ്കിൽ വീതി എല്ലാത്തിൻ്റെയും ഒന്ന് തന്നെ ആയിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെയാണ് ഡേറ്റും അല്ലെങ്കിൽ ഓരോ ദിവസവും ടോട്ടൽ റൈസും ആ ദിവസം ചിലവായ റൈസിൻ്റെ എമൗണ്ട് തമ്മിലുള്ള ബാർഗ്രാഫ് വരയ്ക്കുന്നത് ഉത്തരവൊരുകൾക്കൂടെ പറയാം ഓരോ ദിവസവും ഒന്ന് ആറ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അഞ്ച് ആറ് രണ്ടായിരത്തി പതിനഞ്ച് വരെ ഓരോ ക്ലാസ്സിൽ കൊടുത്ത അരിയുടെ ആകെ അളവും ആ ഡേറ്റും ആ തീയതിയും തമ്മിലുള്ള ബാർഗ്രാഫാണ് നമ്മളോട് വരയ്ക്കാൻ അല്ലെങ്കിൽ ചതുര ചിത്രമാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ആകെ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിച്ചിരുന്നു ഒരു കുട്ടിക്ക് നൂറ് ഗ്രാം വീതം അരിയാണ് കൊടുക്കുന്നതെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒരു ദിവസം കൊടുത്ത ആകെ അരിയുടെ അളവ് നമുക്ക് കണ്ടെത്താം അതിനായി നമുക്കൊരു പട്ടിക തയ്യാറാക്കാം തീയതി ആകെ കുട്ടികൾ അതുപോലെ ആകെ അരി തീയതി ഒന്ന് ആറ് രണ്ടായിരത്തി പതിനഞ്ച് അന്ന് വന്ന ആകെ കുട്ടികളുടെ എണ്ണം നാൽപ്പത്തിയെട്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു ഒരു കുട്ടിക്ക് നൂറ് ഗ്രാം അരി വീതമാണ് കൊടുക്കുന്നത് എങ്കിൽ ആ ദിവസം കൊടുത്ത ആകെ അരി നാൽപ്പത്തിയെട്ട് ഗുണം നൂറ് ഗ്രാം സമം നാലായിരത്തി എണ്ണൂറ് ഗ്രാം രണ്ട് ആറ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആകെ കുട്ടികൾ അൻപത്തി രണ്ട് എങ്കിൽ ആകെ അരി അയ്യായിരത്തി ഇരുന്നൂറ് ഗ്രാം മൂന്ന് ആറ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആകെ കുട്ടികൾ നാൽപ്പത്തി ആറ് ആകെ അരി നാലായിരത്തി അറുന്നൂറ് ഗ്രാം നാല് ആറ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആകെ കുട്ടികൾ അൻപത്തി ഒന്ന് ആകെ അരി അയ്യായിരത്തി ഒരുന്നൂറ് ഗ്രാം അഞ്ച് ആറ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആകെ കുട്ടികൾ അൻപത്തി നാലും ആകെ അരി അയ്യായിരത്തി നാനൂറ് ഗ്രാമുമാണ് നമുക്ക് വരയ്ക്കേണ്ടത് ഓരോ തീയതിയും ആ തീയതിയിൽ കൊടുത്തിട്ടുള്ള ആകെ അരിയും വരുന്ന ചതുര ചിത്രമാണ് ചതുര ചിത്രം വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് നോക്കാം ആദ്യം എക്സ് ആക്സിസ് വരയ്ക്കണം അടുത്തതായി വൈ ആക്സിസും വരയ്ക്കണം അടുത്തതായി എക്സ് ആക്സിസിൽ സ്കെയിലുകൾ അടയാളപ്പെടുത്താം പോയിന്റുകൾ ഇടുമ്പോൾ ഇവ തമ്മിലുള്ള ദൂരം എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വൈ ആക്സിസിലും ഒരേ ദൂരത്തിൽ സ്കെയിലുകൾ അടയാളപ്പെടുത്തുക അടുത്തതായി എക്സ് ആക്സിസിൽ തീയതികൾ അടയാളപ്പെടുത്താം ഒന്ന് ആറ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ട് ആറ് രണ്ടായിരത്തി പതിനഞ്ച് മൂന്ന് ആറ് രണ്ടായിരത്തി പതിനഞ്ച് നാല് ആറ് രണ്ടായിരത്തി പതിനഞ്ച് അഞ്ച് ആറ് രണ്ടായിരത്തി പതിനഞ്ച് തീയതികൾ അടയാളപ്പെടുത്തുക വൈ ആക്സിസിൽ അരിയുടെ അളവാണ് ഇവിടെ അരിയുടെ അളവ് നാലായിരത്തി അറുന്നൂറ് മുതൽ അയ്യായിരത്തി നാനൂറ് ഗ്രാം വരെയാണ് അപ്പോൾ നമ്മൾ വൈ ആക്സിസിൽ പൂജ്യം ഗ്രാം മുതൽ അയ്യായിരത്തി നാന്നൂറ് ഗ്രാം വരെ വരയ്ക്കുമ്പോൾ വൈ ആക്സിസിൻ്റെ ഉയരം വളരെ അധികമായിട്ട് വരും അതുകൊണ്ട് ഞാനിവിടെ സ്ക്രീനിൽ ഒതുങ്ങാൻ വേണ്ടി പൂജ്യം കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നാലായിരത്തി അറുന്നൂറിലാണ് തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾക്കും അങ്ങനെ വരയ്ക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കും പൂജ്യത്തിൽ നിന്ന് തുടങ്ങാം കൃത്യം അളവുകൾ ഉപയോഗിച്ച് വരയ്ക്കുക വൈ ആക്സിസിൻ്റെ ഉയരം അല്പം കൂടും എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്തതായി ഓരോ ദിവസത്തെയും ആകെ അരയുടെ അളവ് നമുക്ക് ചതുര ചിത്രത്തിൽ സൂചിപ്പിക്കാം ഒന്ന് ആറ് രണ്ടായിരത്തി പതിനഞ്ചിൽ നാലായിരത്തി എണ്ണൂറ് ഗ്രാം ആണ് അപ്പോൾ ചതുരം വരയ്ക്കുമ്പോൾ അതിൻ്റെ ഉയരം നാലായിരത്തി എണ്ണൂറ് വരെ വരാൻ ശ്രദ്ധിക്കുക രണ്ട് ആറിൽ അയ്യായിരത്തി ഇരുന്നൂറ് ഗ്രാം ആണ് അപ്പോൾ ചതുരം വരയ്ക്കുമ്പോൾ അതിൻ്റെ ഉയരം അയ്യായിരത്തി ഇരുന്നൂറ് വരെ വരത്തക്ക രീതിയിൽ വരയ്ക്കുക മൂന്ന് ആറിൽ നാലായിരത്തി അറുന്നൂറ് ഗ്രാം ചതുരത്തിൻ്റെ ഉയരം നാലായിരത്തി അറുന്നൂറ് വരെ വരത്തക്ക രീതിയിൽ നാല് ആറിൽ അയ്യായിരത്തി ഒരുന്നൂറ് ഗ്രാമാണ് അപ്പോൾ ചതുരം വരയ്ക്കുമ്പോൾ അതിൻ്റെ ഉയരം അയ്യായിരത്തി ഒരുന്നൂറ് വരണം ഇവിടെ അയ്യായിരവും അയ്യായിരത്തി ഇരുന്നൂറുമാണ് അപ്പോൾ അയ്യായിരത്തി ഇരുന്നൂറ് എവിടെയായിരിക്കും അയ്യായിരത്തിൻ്റെയും അയ്യായിരത്തി ഇരുന്നൂറിൻ്റെയും കൃത്യം നടുക്കായിരിക്കും അയ്യായിരത്തി ഒരുന്നൂറ് അപ്പോൾ ഉയരം അയ്യായിരം കഴിഞ്ഞ് അല്ലെങ്കിൽ അയ്യായിരത്തിൻ്റെയും അയ്യായിരത്തി ഇരുന്നൂറിൻ്റെയും കൃത്യം നടുക്ക് വരുത്തക്ക രീതിയിൽ വരയ്ക്കുക അവസാനമായി അഞ്ച് ആറ് രണ്ടായിരത്തി പതിനഞ്ചിൽ അയ്യായിരത്തി നാനൂറ് ഗ്രാമാണ് അപ്പോൾ ചതിരം വരയ്ക്കുമ്പോൾ അയ്യായിരത്തി നാനൂറ് വരെ ഉയരം വരത്തക്ക രീതിയിൽ വരയ്ക്കുക മറ്റൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ വരയ്ക്കുന്ന ചതുരങ്ങളുടെ എല്ലാം വീതി എപ്പോഴും തുല്യമായിരിക്കണം ആദ്യത്തെ ചതുരത്തിൻ്റെ വീതി തന്നെ ആയിരിക്കണം രണ്ടാമത്തെ ചതുരത്തിൻ്റെയും അങ്ങനെ എല്ലാ ചതുരത്തിൻ്റെയും വീതിയും തുല്യമാകാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെയാണ് ഓരോ തീയതിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആകെ അരിയുടെ ചതുരചിത്രം വരയ്ക്കുന്നത് അടുത്തതായി നൂറ്റി അറുപത്തൊമ്പതാം പേജിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ ടേബിൾ ഷോസ് ദ നമ്പർ ഓഫ് നോട്ട് ബുക്ക്സ് സോൾവ് അറ്റ് ദ സ്കൂൾ സ്റ്റോർ ഡ്യൂറിങ് സിക്സ് മന്ത്സ് സ്കൂൾ സ്റ്റോറിൽ നിന്ന് കഴിഞ്ഞ മാസങ്ങളായി വിറ്റ നോട്ട് പുസ്തകങ്ങളുടെ എണ്ണമാണ് ചുവടെ കൊടുത്തിട്ടുള്ളത് ഡ്രോ എ ബാർഗ്രാഫ് ഓഫ് ദിസ് ഈ പട്ടികയിൽ തരുന്ന വിവരങ്ങൾ കാണിക്കുന്ന ചിത്രം വരയ്ക്കാനാണ് ഒന്നാമത്തെ ചോദ്യം ഉത്തരം നോക്കാം ഇവിടെ ടേബിളിൽ മന്തും നമ്പരും തന്നിട്ടുണ്ട് അപ്പോൾ ഓരോ മാസവും അതുപോലെ ആ മാസം കൊടുത്ത പുസ്തകങ്ങളുടെ എണ്ണവും ഉള്ള ബാർഗ്രാഫാണ് വരയ്ക്കേണ്ടത് ബാർഗ്രാഫ് വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം എക്സ് ആക്സിസ് വരയ്ക്കുക അതിനുശേഷം വൈ ആക്സിസ് വരയ്ക്കുക എക്സ് ആക്സിസിൽ സ്കെയിലുകൾ കൃത്യം അകലത്തിൽ മാർക്ക് ചെയ്യുക അതുപോലെ വൈ ആക്സിസിലും മാർക്ക് ചെയ്യുക നമ്മളിവിടെ എക്സ് ആക്സിസിൽ മാസമാണ് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങൾ അടയാളപ്പെടുത്തുക വൈ ആക്സിസിൽ കൊടുത്ത പുസ്തകങ്ങളുടെ എണ്ണമാണ് അടയാളപ്പെടുത്തേണ്ടത് ഇവിടെ പുസ്തകങ്ങളുടെ എണ്ണം ആരംഭിക്കുന്നത് നൂറ്റി ഇരുപതിലാണ് അപ്പോൾ പൂജ്യത്തിൽ നിന്ന് തുടങ്ങുമ്പോൾ വൈ ആക്സിൻ്റെ ഉയരം വളരെ കൂടുതൽ വരും അപ്പോൾ അത് കുറയ്ക്കാനായി ഞാൻ പൂജ്യത്തിൽ തുടങ്ങി ഒരു ഗ്യാപ്പ് ഇട്ട് അടുത്തതായി നൂറിലാണ് അല്ലെങ്കിൽ ഹൺഡ്രഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ ബുക്കിൽ വരയ്ക്കുമ്പോൾ പൂജ്യത്തിൽ തുടങ്ങി കൃത്യം ഗ്യാപ്പിട്ട് വൺ ഫിഫ്റ്റി വരെ വരയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സോ ഞാൻ വരച്ചിരിക്കുന്നത് സീറോ പിന്നീട് ഒരു ഗ്യാപ്പ് ഇട്ടു ദെൻ ഹൺഡ്രഡ് വൺ ട്വൻറ്റി വൺ ഫോർട്ടി വൺ സിക്സ്റ്റി ആൻഡ് വൺ എയ്റ്റി അടുത്തതായി ഓരോ മാസം കൊടുത്ത പുസ്തകങ്ങളുടെ എണ്ണം നമുക്ക് റെക്റ്റാങ്കിൾ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുക ജൂൺ മാസം കൊടുത്തിരിക്കുന്ന പുസ്തകങ്ങളുടെ എണ്ണം വൺ ഫോർട്ടിയാണ് അപ്പോൾ വൺ ഫോർട്ടി ഹൈറ്റ് വരുത്തക്ക രീതിയിൽ വരയ്ക്കുക ജൂലൈ മാസം വൺ തേർട്ടിയാണ് വൺ തേർട്ടി എന്ന് പറയുമ്പോൾ വൺ ട്വൻറ്റിയുടെയും വൺ ഫോർട്ടിയുടെയും കൃത്യം മിഡിൽ വരും അപ്പോൾ ആ ഹൈറ്റിൽ വരയ്ക്കുക ഓഗസ്റ്റ് മാസം വൺ ഫിഫ്റ്റി ആണ് അപ്പോൾ വൺ ഫിഫ്റ്റി എന്ന് പറയുന്നത് വൺ ഫോർട്ടിയുടെയും വൺ ഫിഫ്റ്റി സിക്സ്റ്റിയുടെയും കൃത്യം മിഡിലാണ് അപ്പോൾ ആ ഹൈറ്റ് വരത്തക്ക രീതിയിൽ ഓഗസ്റ്റ് മാസത്തെ റെക്റ്റാങ്കിൾ വരയ്ക്കുക സെപ്റ്റംബർ മാസം വൺ സിക്സ്റ്റി ആണ് ഹൈറ്റ് വൺ സിക്സ്റ്റി വരുത്തക്ക രീതിയിൽ റെക്റ്റാങ്കിൾ വരയ്ക്കുക ഒക്ടോബർ മാസം വൺ ട്വൻറ്റിയാണ് റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോൾ വൺ ട്വൻറ്റി ഹൈറ്റ് വരുത്തക്ക രീതിയിൽ വരയ്ക്കുക നവംബർ മാസം അത് വൺ ഫിഫ്റ്റിയാണ് അപ്പോൾ റെക്റ്റാംഗിൾ വരയ്ക്കുമ്പോൾ വൺ ഫോർട്ടിയുടെയും വൺ സിക്സ്റ്റിയുടെയും കൃത്യം മിഡിലിൽ വരയ്ക്കുക അപ്പോൾ ഇങ്ങനെയാണ് ടേബിളിൽ തന്നിട്ടുള്ള വിവരങ്ങൾ ഒരു ബാർഗ്രാഫായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരിക്കൽ കൂടെ പറയാം സ്കൂൾ സ്റ്റോറിൽ നിന്ന് കൊടുത്ത പുസ്തകങ്ങളുടെ എണ്ണവും ഏതൊക്കെ മാസവും ആണ് കൊടുത്തിട്ടുള്ളത് ഇവ തമ്മിലുള്ള ചതുരചിത്രമാണ് വരയ്ക്കേണ്ടത് വരയ്ക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം എക്സ് ആക്സിസ് വരയ്ക്കണം അതിനുശേഷം വൈ ആക്സിസ് വരയ്ക്കണം ഇനി എക്സ് ആക്സിസിൽ സ്കെയിലുകൾ അടയാളപ്പെടുത്തണം ഇവ തമ്മിലുള്ള ദൂരം എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വൈ ആക്സിസിലും സ്കെയിൽ അടയാളപ്പെടുത്തണം സ്കെയിലുകൾ ഇടുന്ന പോയിന്റുകൾ തമ്മിലുള്ള ദൂരം എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കണം അടുത്തതായി എക്സ് ആക്സിസിൽ മാസങ്ങൾ അടയാളപ്പെടുത്താം ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങൾ വൈ ആക്സിസിൽ ആ പുസ്തകങ്ങളുടെ എണ്ണം അടയാളപ്പെടുത്താം ഇവിടെ പുസ്തകങ്ങളുടെ എണ്ണം ആരംഭിക്കുന്നത് നൂറ്റി ഇരുപതിലാണ് നമുക്ക് പൂജ്യത്തിൽ നിന്ന് ആരംഭിക്കണം പൂജ്യത്തിൽ നിന്ന് ആരംഭിച്ച് പുസ്തകങ്ങളുടെ എണ്ണം നൂറ്റി അറുപത് വരെ വരുമ്പോൾ വൈ ആക്സിസിൻ്റെ ഉയരം വളരെ അധികം കൂടിപ്പോകും അതുകൊണ്ട് ഞാൻ പൂജ്യത്തിൽ തുടങ്ങി ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം നൂറിൽ തന്നെയാണ് തുടങ്ങുന്നത് നിങ്ങൾക്കും ഇങ്ങനെ വരയ്ക്കാം ഇനി അത് ഇഷ്ടമില്ലെങ്കിൽ പൂജ്യത്തിൽ തുടങ്ങി കൃത്യം അളവുകൾ ഉപയോഗിച്ച് വൈ ആക്സിസ് വരയ്ക്കുക അല്പം ഉയരം കൂടിപ്പോകുമെന്നതേ പ്രശ്നമുള്ളൂ അപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത് പൂജ്യം പിന്നീടൊരു ഗ്രാ ഗ്യാപ്പിന് ശേഷം നൂറ് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് നൂറ്റി അറുപത് നൂറ്റി എൺപത് ഇനി പുസ്തകങ്ങളുടെ എണ്ണം ഏതൊക്കെ മാസത്തെയാണെന്നുള്ളതും നമുക്ക് ചതുരചിത്രം ഉപയോഗിച്ച് അല്ലെങ്കിൽ ചതുരങ്ങൾ ഉപയോഗിച്ച് വരയ്ക്കാം ജൂൺ മാസത്തിലെ ചതുരം വരയ്ക്കാം ജൂൺ മാസത്തെ പുസ്തകങ്ങളുടെ എണ്ണം നൂറ്റിനാൽപ്പതാണ് അപ്പോൾ ചതുരത്തിൻ്റെ ഉയരം നൂറ്റിനാൽപ്പത് വരെ വരണം ജൂലൈ മാസം നൂറ്റി മുപ്പതാണ് അപ്പോൾ ചതുരത്തിൻ്റെ ഉയരം നൂറ്റി മുപ്പത് വരെ വരണം നൂറ്റി ഇരുപതിൻ്റെയും നൂറ്റി നാൽപ്പതിൻ്റെയും കൃത്യം നടുക്കായിരിക്കും നൂറ്റി മുപ്പത് അപ്പോൾ അത്രയും ഉയരം വരത്തക്ക രീതിയിൽ വരയ്ക്കുക ഓഗസ്റ്റ് മാസം ചതുരത്തിൻ്റെ ഉയരം നൂറ്റി അൻപതായിരിക്കണം കാരണം പുസ്തകത്തിൻ്റെ എണ്ണം നൂറ്റി അൻപതാണ് നൂറ്റി നാൽപ്പതിൻ്റെയും നൂറ്റി അറുപതിൻ്റെയും കൃത്യം നടുക്കായിരിക്കും നൂറ്റി അൻപത് സെപ്റ്റംബർ മാസം പുസ്തകങ്ങളുടെ എണ്ണം നൂറ്റി അറുപതാണ് അപ്പോൾ ചതുരത്തിൻ്റെ ഉയരം നൂറ്റി അറുപത് വരത്തക്ക രീതിയിൽ വരയ്ക്കുക ഒക്ടോബർ മാസം അത് നൂറ്റി ഇരുപതാണ് പുസ്തകങ്ങളുടെ എണ്ണം അപ്പോൾ ചതുരത്തിന്റെ ഉയരം നൂറ്റി ഇരുപത് നവംബർ മാസം നൂറ്റി അൻപതാണ് അപ്പോൾ നൂറ്റി നാൽപ്പതിൻ്റെ നൂറ്റി അറുപതിൻ്റെയും കൃത്യം നടുക്ക് വരുത്തക്ക രീതിയിൽ ചതുരം വരയ്ക്കുക ഇങ്ങനെയാണ് കൊടുത്ത മാസവും പുസ്തകങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ചതുരചിത്രം പൂർത്തിയാക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ ടേബിൾ ഷോസ് ദ വേരി എക്സ്പെൻസസ് ഓഫ് ജോർജ് ഫാമിലി ഫോർ ദ ലാസ്റ്റ് മന്ത് ഡ്രോ എ ബാർഗ്രാഫ് ഓഫ് ദിസ് ജോർജിൻ്റെ വീട്ടിലെ കഴിഞ്ഞ മാസത്തെ ചെലവുകളുടെ പട്ടികയാണ് ചുവടെ ഈ വിവരങ്ങളെ ഒരു ചതുരചിത്രമായി കാണിക്കുക അതുപോലെ റൈറ്റ് ഡൗൺ സം ഫാക്ട്സ് വി ഗെറ്റ് ഫ്രം ദ ഗ്രാഫ് ഈ ഗ്രാഫിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളും എഴുതണം ഉത്തരം നോക്കാം ആദ്യം നമുക്ക് ഐറ്റങ്ങളും എക്സ്പെൻസും വരുന്ന ബാർഗ്രാഫ് വരയ്ക്കാം അതിനായി എക്സ് ആക്സിസ് വരയ്ക്കുക വൈ ആക്സിസ് വരയ്ക്കുക എക്സ് ആക്സിസിൽ കൃത്യം ഡിസ്റ്റൻസിൽ സ്കെയിലുകൾ അടയാളപ്പെടുത്തുക അതുപോലെ തന്നെ വൈ ആക്സിസിലും അടയാളപ്പെടുത്തുക എക്സ് ആക്സിസിൽ നമുക്ക് ഐറ്റംസ് റെപ്രസെൻറ്റ് ചെയ്യാം ഫുഡ് ഡ്രസ്സ് ട്രാവൽ എഡ്യൂക്കേഷൻ മെഡിസിൻ ആൻഡ് അതേഴ്സ് വൈ ആക്സിസിൽ നമുക്ക് അതിൻ്റെ എക്സ്പെൻസ് അടയാളപ്പെടുത്താം ഇവിടെ ഫോർ ഹൺഡ്രഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ടു വരെയും പോകും അപ്പോൾ വൈ ആക്സിന്റെ ഉയരം കുറയ്ക്കാൻ വേണ്ടി ഞാൻ സ്ക്രീനിൽ ഒതുങ്ങാൻ വേണ്ടി സീറോ കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഫോർ ഹൺഡ്രഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കുമ്പോൾ സീറോ തൊട്ട് കൃത്യം അളവിൽ വരയ്ക്കാൻ ശ്രദ്ധിക്കുക വൈ ആക്സിൻ്റെ ഉയരം അല്പം കൂടുതലായിരിക്കും ദെൻ സീറോയിൽ നിന്ന് ഞാൻ തുടങ്ങി ഒരു ഗ്യാപ്പിന് ശേഷം ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് പിന്നീട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ടു തൗസൻഡ് മാറി മാർക്ക് ചെയ്തിട്ടുള്ളത് കാരണം ഈ സ്ക്രീനിൽ ഒതുങ്ങാൻ വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾ ഓരോ ഗ്യാപ്പ് ഇട്ട് അളവുകൾ എഴുതിയിട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് റെക്റ്റാംഗിൾസ് വരയ്ക്കാം ഫുഡ് രണ്ടായിരം രൂപയാണ് ചിലവാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഹൈറ്റ് ടു തൗസൻഡ് വരെ വരത്തക്ക രീതിയിൽ വരയ്ക്കണം ഡ്രസ്സിനായിട്ട് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ നയൻ ഹൺഡ്രഡ് വരെയും ഹൈറ്റ് വരത്തക്ക രീതിയിൽ റെക്റ്റാങ്കിള് വരയ്ക്കുക ട്രാവലിനായി ചിലവാക്കുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ അതിൻ്റെ ഹൈറ്റ് ഫോർ ഹൺഡ്രഡ് വരെ വരണം എഡ്യൂക്കേഷനായിട്ട് ചിലവാക്കുന്നത് സെവൻ ഹൺഡ്രഡ് ആണ് അപ്പോൾ സെവൻ ഹൺഡ്രഡ് വരെ ഹൈറ്റ് വരത്തക്ക രീതിയിൽ വരയ്ക്കുക മെഡിസിനായിട്ട് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ സിക്സ് ഹൺഡ്രഡിന് നേരെ ഹൈറ്റ് വരത്തക്ക രീതിയിൽ റെക്റ്റാങ്കിൾ വരയ്ക്കുക അതേഴ്സ് മറ്റ് ചിലവുകൾ എണ്ണൂറാണ് അപ്പോൾ റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോൾ ഹൈറ്റ് എണ്ണൂറ് വരത്തക്ക രീതിയിൽ വരയ്ക്കുക ഇങ്ങനെയാണ് എക്സ്പെൻസും ഓരോ ഐറ്റവും തമ്മിലുള്ള ബാർഗ്രാഫ് ചിത്രീകരിക്കുന്നത് അടുത്തതായി ഈ ബാർഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ കൂടെ എഴുതാം ജോർജ് ഫാമിലി സ്പെൻഡ് മോർ എമൗണ്ട് ഫോർ ഫുഡ് ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നത് ഫുഡിനായിട്ടാണ് ടു തൗസൻഡ് റുപ്പീസ് ദേ സ്പെൻഡ് ലീസ്ഡ് ഓൺ ട്രാവൽ ആ യാത്രയ്ക്കായിട്ട് ചിലവാക്കുന്നത് വളരെ കുറവാണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ ദെൻ ടോട്ടൽ എക്സ്പെൻസ് ഫോർ ലാസ്റ്റ് മന്ത്സ് ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഇനി കഴിഞ്ഞ മാസത്തെ ആകെ ചിലവെന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് എങ്ങനെയാണ് കിട്ടുന്നത് ആ എല്ലാ എക്സ്പെൻസും കൂടെ കൂട്ടിയാൽ മതി ദെൻ ഡെയിലി ആവറേജ് എക്സ്പെൻസ് എങ്കിൽ നമുക്ക് ഒരു ദിവസം ചിലവായ ആവറേജ് എക്സ്പെൻസ് കണ്ടുപിടിക്കാം എന്ത് ചെയ്താൽ മതി ടോട്ടൽ എക്സ്പെൻസിനെ ആ മാസത്തെ ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക മുപ്പത് ദിവസമാണെങ്കിൽ ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഡിവാഡ് ബൈ തേർട്ടി വിച്ച് ഈസ് വൺ എയ്റ്റി റുപ്പീസ് അതായത് ഒരു ദിവസം അവർ ചിലവാക്കിയത് ഏകദേശം വൺ എയ്റ്റി റുപ്പീസ് ഉത്തരം ഒരുക്കൽ കൂടെ നോക്കാം ആദ്യം നമുക്ക് ഗ്രാഫ് വരയ്ക്കാം അല്ലെങ്കിൽ ചതുരചിത്രം വരയ്ക്കാം ഓരോ ഇനങ്ങളും അവയ്ക്ക് ചിലവായ തുകയും വരുന്ന ചതുരചിത്രമാണ് ചി ചിത്രം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം എക്സ് ആക്സിസ് വരയ്ക്കുക അതിനുശേഷം വൈ ആക്സിസ് വരയ്ക്കുക എക്സ് ആക്സിസിൽ സ്കെയിലുകൾ അടയാളപ്പെടുത്തുക സ്കെയിലുകൾ തമ്മിലുള്ള ദൂരം ഒരേപോലെ ആയിരിക്കണം വൈ ആക്സിസിലും സ്കെയിലുകൾ അടയാളപ്പെടുത്താം അടുത്തതായി എക്സ് ആക്സിസിൽ ഇനങ്ങൾ എഴുതാം ഭക്ഷണം വസ്ത്രം യാത്ര വിദ്യാഭ്യാസം ചികിത്സ മറ്റുള്ളവ വൈ ആക്സിസിൽ അതിന് ചിലവായ തുക എഴുതാം ഇവിടെ ഏറ്റവും കുറവ് തുക നാനൂറാണോ ഏറ്റവും കൂടിയ തുക രണ്ടായിരമാണ് പൂജ്യം മുതൽ രണ്ടായിരം വരെ തുക എഴുതുമ്പോൾ വൈ ആക്സിൻ്റെ ഉയരം വളരെ കൂടുതൽ വരും എൻ്റെ സ്ക്രീനിൽ ഇത് തകയാൻ സാധ്യതയില്ല അതുകൊണ്ട് പൂജ്യത്തിൽ നിന്ന് തുടങ്ങി ഒരു ഗ്യാപ്പ് ഇട്ട് അടുത്തതായി നാനൂറിലാണ് ഞാൻ തുടങ്ങുന്നത് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം അതിനുശേഷം രണ്ടായിരം വളരെ മുകളിലുണ്ട് ഞാനത് കാണിക്കാൻ വേണ്ടി ഇച്ചിരി താഴെ രണ്ടായിരം എന്ന് എഴുതിയിട്ടുണ്ട് അടുത്തതായി നമുക്ക് ചതുരങ്ങൾ വരച്ച് വിവരങ്ങൾ അടയാളപ്പെടുത്താം ഭക്ഷണത്തിനായി ചിലവായത് രണ്ടായിരം രൂപയാണ് അപ്പോൾ ഭക്ഷണത്തിന് നേരെ ചതുരം വരയ്ക്കുക അതിൻ്റെ ഉയരം രണ്ടായിരം വരെ വരണം വസ്ത്രത്തിനായി ചിലവാക്കിയത് തൊള്ളായിരം രൂപയാണ് ചതുരം വരയ്ക്കുമ്പോൾ അതിൻ്റെ ഉയരം തൊള്ളായിരം വരെ വരത്തക്ക രീതിയിൽ വരയ്ക്കുക യാത്രയ്ക്കായിട്ട് നാനൂറ് രൂപയാണ് ചിലവാക്കിയത് അപ്പോൾ ചതുരത്തിൻ്റെ ഉയരം നാനൂറ് വരെ വിദ്യാഭ്യാസത്തിനായിട്ട് എഴുന്നൂറ് രൂപയാണ് ചതുരം വരയ്ക്കുമ്പോൾ ഉയരം എഴുന്നൂറ് വരെ വരയ്ക്കുക ചികിത്സയ്ക്കായിട്ട് ചിലവായത് അറുന്നൂറ് രൂപയാണ് അപ്പോൾ അറുന്നൂറിൻ്റെ ഉയരത്തിൽ ചതുരം വരയ്ക്കണം മറ്റു ചിലവുകൾ എണ്ണൂറ് രൂപയാണ് അപ്പോൾ ചതുരം വരയ്ക്കുമ്പോൾ എണ്ണൂറ് വരെ ഉയരം വരത്തക്ക രീതിയിൽ വരയ്ക്കുക ഇങ്ങനെയാണ് ഓരോ ഇനവും അതിൻ്റെ ചിലവും നമ്മൾ ചിത്രമായിട്ട് വരയ്ക്കുന്നത് അടുത്തതായി ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് എഴുതാം ജോർജിൻ്റെ കുടുംബം കൂടുതൽ തുക ചിലവാക്കുന്നത് ഭക്ഷണത്തിനായാണ് രണ്ടായിരം രൂപയാണ് ഭക്ഷണത്തിനായിട്ട് ചിലവാക്കുന്നത് അപ്പോൾ ജോർജിൻ്റെ കുടുംബം ഏറ്റവും കൂടുതൽ തുക ചിലവാക്കുന്നത് ഭക്ഷണത്തിനായാണ് കുറവ് തുക ചിലവാക്കുന്നത് യാത്രയ്ക്കാണ് നാനൂറ് രൂപയാണ് യാത്രയ്ക്കായിട്ടുള്ള ചിലവ് അപ്പോൾ ഏറ്റവും കുറവ് തുക ചിലവാക്കുന്നത് യാത്രയ്ക്കാണ് കഴിഞ്ഞ മാസത്തെ ആകെ ചിലവ് അയ്യായിരത്തി നാനൂറ് രൂപയാണ് അതെങ്ങനെയാണ് കിട്ടുന്നത് എല്ലാ ചിലവുകളോട് കൂട്ടിയാൽ മതി അപ്പോൾ നമുക്ക് അയ്യായിരത്തി നാനൂറ് രൂപയാണ് അവരുടെ കഴിഞ്ഞ മാസത്തെ ആകെ ചിലവ് എന്ന് കണ്ടെത്താം അതുപോലെ തന്നെ ഒരു ദിവസത്തെ ശരാശരി ചിലവ് അതായത് ഒരു ദിവസം ഇവർ ഏകദേശം എത്ര രൂപ ചിലവാക്കി എന്ന് കഴിച്ചാൽ ആകെ ചിലവാക്കിയ തുകയെ ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഭാഗിച്ചാൽ മതി മുപ്പത് ദിവസമാണ് ഒരു മാസത്തിലെങ്കിൽ അയ്യായിരത്തി നാനൂറ് രൂപയെ മുപ്പത് കൊണ്ട് ഭാഗിക്കുക അപ്പോൾ നൂറ്റി രൂപ അവരുടെ ഒരു ദിവസത്തെ ശരാശരി ചിലവ് നൂറ്റി രൂപ തേർഡ് ക്വസ്റ്റ്യൻ ദ ടേബിൾ ബില്ലോ ഷോസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് അറ്റ് സൗമ്യാസ് ഹോം ഡ്യൂറിങ് ലാസ്റ്റ് ഇയർ സൗമ്യയുടെ വീട്ടിൽ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച വൈദ്യുതിയുടെ കണക്കാണ് ചുവടെ പട്ടികയിൽ നൽകിയിട്ടുള്ളത് ഡ്രോ എ ബാർഗ്രാഫ് ഓഫ് ദിസ് ഈ വിവരങ്ങൾ കാണിക്കുന്ന ഒരു ചിത്രം വരയ്ക്കുക ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം എക്സാക്സിസ് വരയ്ക്കുക എക്സാക്സിസ് സ്കെയിലുകൾ അടയാളപ്പെടുത്തുക അതുപോലെ തന്നെ മാസങ്ങളും അടയാളപ്പെടുത്തുക ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അങ്ങനെ മാസങ്ങൾ അടയാളപ്പെടുത്തുക വൈ ആക്സിസിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ ആണ് അടയാളപ്പെടുത്തേണ്ടത് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ ഈ സ്ക്രീനിൽ ഒതുക്കാൻ വേണ്ടി ഞാൻ സീറോ കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ടു എയ്റ്റിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടു എയ്റ്റി ത്രീ ഹൺഡ്രഡ് ത്രീ ട്വൻറ്റി ത്രീ ഫോർട്ടി ത്രീ സിക്സ്റ്റി ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫോർ ഹൺഡ്രഡ് ഫോർ ട്വൻറ്റി ആൻഡ് ഫോർ ഫോർട്ടി അടുത്തതായിട്ട് നമുക്ക് റെക്റ്റാങ്കിൾസ് വരയ്ക്കാം ജനുവരി ഫെബ്രുവരി മാസത്തെ വൈദ്യുതിയുടെ ഉപയോഗം ത്രീ ഫോർട്ടി ആണ് അപ്പോൾ റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോൾ ത്രീ ഫോർട്ടി ഹൈറ്റ് വരാൻ ശ്രദ്ധിക്കുക മാർച്ച് ഏപ്രിൽ മാസത്തെ വൈദ്യുതിയുടെ യൂണിറ്റ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ആണ് റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വരെ മെയ് ജൂൺ മാസം അത് ഫോർ ടെൻ ആണ് റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് ഫോർ ടെൻ വരെ വരണം അപ്പോൾ ഫോർ ഹൺഡ്രഡിൻ്റെയും ഫോർ ട്വൻറ്റിയുടെയും കൃത്യം മിഡിൽ വരെ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് വരണം ജൂലൈ ഓഗസ്റ്റ് മാസം ടു ആണ് അപ്പോൾ ടു എയ്റ്റിയുടെയും ത്രീ ഹൺഡ്രഡിൻ്റെയും കൃത്യം മിഡിലാണ് ടു നയൻറ്റി അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് ടു എയ്റ്റിയുടെയും ത്രീ ഹൺഡ്രഡിൻ്റെയും കൃത്യം മിഡിൽ വരെ സെപ്റ്റംബർ ഒക്ടോബർ മാസം ത്രീ ഹൺഡ്രഡ് ആണ് അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് ത്രീ ഹൺഡ്രഡ് വരെ നവംബർ ഡിസംബർ മാസം ഉപയോഗിച്ച് വൈദ്യുതിയുടെ യൂണിറ്റ് ത്രീ ആണ് അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് ത്രീ ട്വൻറ്റി വരത്തക്ക രീതിയിൽ വരയ്ക്കുക അപ്പോൾ നമുക്ക് ഓരോ മാസവും ആ മാസം ഉപയോഗിച്ച് വൈദ്യുതിയുടെ യൂണിറ്റും അനുസരിച്ചുള്ള ഒരു ബാർഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാം ഇതുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് ചോദ്യങ്ങളുണ്ട് ഹൗ മെനി യൂണിറ്റ്സ് വെയർ യൂസ്ഡ് ഇൻ ഓൾ ലാസ്റ്റ് ഇയർ അപ്പോൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച ആകെ വൈദ്യുതിയുടെ യൂണിറ്റ് എത്രയാണ് സോ ടോട്ടൽ എമൗണ്ട് ഓഫ് യൂണിറ്റ് ഈസ് ഈക്വൽ ടു ത്രീ ഫോർട്ടി പ്ലസ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി പ്ലസ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ടെൻ പ്ലസ് ടു നയൻറ്റി പ്ലസ് ത്രീ ഹൺഡ്രഡ് പ്ലസ് ത്രീ ട്വൻറ്റി ദറ്റ് ഈസ് ഈക്വൽ ടു ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് യൂണിറ്റ്സ് ദെൻ ആവറേജ് യൂണിറ്റ്സ് വാട്ട് ഈസ് ദ ആവറേജ് യൂസ് ഫോർ എവറി ടു മന്ത് ഓരോ രണ്ട് മാസവും ഇവിടെ രണ്ട് മാസത്തെ ബില്ലാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഓരോ രണ്ട് മാസവും ഉപയോഗിച്ച വൈദ്യുതിയുടെ ശരാശരി യൂണിറ്റ് എത്രയാണ് സോ ആവറേജ് യൂണിറ്റ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ യൂസ് ഡിവാഡ് ബൈ നമ്പർ ഓഫ് മന്ത്സ് ഇവിടെ ആ രണ്ട് മാസം വെച്ച് ആണ് കണക്ക് കൂട്ടുന്നത് ആകെ മാസങ്ങളുടെ എണ്ണം ആറാണ് സോ ടോട്ടൽ യൂസ് ഡിവാഡ് ബൈ നമ്പർ ഓഫ് മന്ത്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ സിക്സ് ഈസ് ഈക്വൽ ടു ത്രീ യൂണിറ്റ്സ് ദെൻ ഡ്യൂറിങ് വിച്ച് ടു മന്ത്സ് വാസ് യൂസ് ക്ലോസസ്റ്റ് ടു ദ ആവറേജ് ഇപ്പോൾ ആവറേജിനോട് ഏറ്റവും അടുത്ത് ഉപയോഗിച്ച മാസങ്ങൾ ഏതാണ് ഇവിടെ ആവറേജ് ത്രീ ആണ് ജനുവരി ഫെബ്രുവരി മാസം ത്രീ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ആവറേജിനോട് ഏറ്റവും അടുത്ത് ഉപയോഗിച്ച മാസങ്ങൾ ഏതൊക്കെയാണ് ജനുവരി ആൻഡ് ഫെബ്രുവരി ഉത്തരവരിക ഒരുക്കൂടെ നോക്കാം ആദ്യം നമുക്ക് ചിത്രം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായി എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക വൈയിലും എക്സിലും സ്കെയിലുകൾ അടയാളപ്പെടുത്തുക അതുപോലെ വൈ ആക്സിസിൽ മാസവും എക്സ് ആക്സിൽ ഉപയോഗിച്ച് വൈദ്യുതിയുടെ യൂണിറ്റും മാർക്ക് ചെയ്യണം മാസങ്ങൾ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളാണ് യൂണിറ്റ് പൂജ്യത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത് നാനൂറ്റി നാൽപ്പത് യൂണിറ്റ് വരെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ പൂജ്യത്തിൽ നിന്ന് നാനൂറ്റി നാൽപ്പത് വരെ വരയ്ക്കും വരയ്ക്കുമ്പോൾ വൈ ആക്സിൻ്റെ ഉയരം വളരെ കൂടുതൽ വരും അപ്പോൾ ഞാൻ പൂജ്യം കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഇരുന്നൂറ്റി എൺപതിലാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ പൂജ്യം ഒരു ഗ്യാപ്പ് പിന്നീട് ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് മുന്നൂറ്റി ഇരുപത് അങ്ങനെ നാനൂറ്റി നാൽപ്പത് വരെ അടുത്തായി ചതുരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഗ്രാഫ് അല്ലെങ്കിൽ ചതുര ചിത്രം പൂർത്തിയാക്കാം ജനുവരി ഫെബ്രുവരി മാസം ഉപയോഗിച്ചത് മുന്നൂറ്റി നാൽപ്പത് യൂണിറ്റ് ആണ് അപ്പോൾ അതിന്റെ ഉയരം മുന്നൂറ്റി നാല് വരെ വരണം മാർച്ച് ഏപ്രിൽ മാസം ഉപയോഗിച്ചത് നാന്നൂറ്റി നാല് യൂണിറ്റ് ആണ് ചതുരം വരയ്ക്കുമ്പോൾ ഉയരം നാന്നൂറ്റി നാല് വരെ വരണം മെയ് ജൂൺ മാസം ഉപയോഗിച്ച യൂണിറ്റ് ഉപയോഗിച്ചാണ് ഉയരം ആ നാനൂറിൻ്റെയും നാനൂറ്റി ഇരുപതിൻ്റെയും കൃത്യം നടുവിലായിട്ട് വരണം കാരണം അവിടെയാണ് നാനൂറ്റി പത്ത് ജൂലൈ ഓഗസ്റ്റ് മാസം ഉപയോഗിച്ച വൈദ്യുതി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ ഉയരം വരയ്ക്കുമ്പോൾ ഇരുന്നൂറ്റി എൺപതിൻ്റെയും മുന്നൂറിൻ്റെയും കൃത്യം നടുവിലായിട്ട് വരണം സെപ്റ്റംബർ ഒക്ടോബർ മാസം മുന്നൂറ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഉയരം മുന്നൂറ് വരത്തക്ക രീതിയിൽ വരയ്ക്കുക നവംബർ ഡിസംബർ മാസം മുന്നൂറ്റി യൂണിറ്റ് ആണ് ഉപയോഗിച്ചത് അപ്പോൾ ഉയരം മുന്നൂറ്റി ഇരുപത് വരത്തക്ക രീതിയിൽ വരയ്ക്കുക അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ മാസവും അവ ആ മാസങ്ങളിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ യൂണിറ്റും വരുന്ന ചതുരചിത്രം പൂർത്തിയാക്കാം അടുത്തതായി കുറച്ച് ചോദ്യങ്ങളുണ്ട് അവയുടെ ഉത്തരം കണ്ടുപിടിക്കാം ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ വർഷം എത്ര യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിച്ചത് ആകെ ഉപയോഗിച്ച വൈദ്യുതിയുടെ യൂണിറ്റാണ് അപ്പോൾ ഓരോ മാസവും ഓരോ രണ്ട് മാസവും ഉപയോഗിച്ച വൈദ്യുതിയുടെ യൂണിറ്റ് കൂട്ടിയാൽ മതി മുന്നൂറ്റി നാൽപ്പത് അധികം നാനൂറ്റി നാൽപ്പത് അധികം നാനൂറ്റി പത്ത് അധികം ഇരുന്നൂറ്റി അധികം മുന്നൂറേ അധികം മുന്നൂറ്റി ഇരുപത് സമം രണ്ടായിരത്തി ഒരുന്നൂറ് യൂണിറ്റ് അടുത്ത ചോദ്യം ഓരോ രണ്ട് മാസത്തെയും ശരാശരി ഉപയോഗം എത്രയാണ് അപ്പോൾ ഓരോ മാസത്തെ ബില്ലല്ല തന്നിട്ടുള്ളത് ഓരോ രണ്ട് മാസത്തെയുമാണ് അപ്പോൾ രണ്ട് മാസത്തെ ശരാശരി ഉപയോഗം എന്ന് പറഞ്ഞാൽ ആകെ ഉപയോഗത്തെ മാസങ്ങളുടെ എണ്ണം കൊണ്ട് ഭാഗിച്ചാൽ മതി ഇവിടെ രണ്ട് രണ്ട് മാസം വീതമാണ് തന്നിട്ടുള്ളത് അതുകൊണ്ട് ആകെ ആറ് മാസങ്ങളാണ് വരുന്നത് അപ്പോൾ ആകെ ഉപയോഗം രണ്ടായിരത്തി മാസങ്ങളുടെ എണ്ണം ആറ് സമം യൂണിറ്റ് ശരാശരിയുടെ ഏറ്റവും അടുത്ത ഉപയോഗം ഏത് രണ്ട് മാസങ്ങളിലാണ് ഏത് മാസമാണ് ശരാശരിയുടെ അടുത്തുള്ള ഉപയോഗം നടന്നത് ജനുവരി ഫെബ്രുവരി മാസത്തെ ഉപയോഗം നോക്കിയാൽ മുന്നൂറ്റി നാൽപ്പതാണ് ശരാശരി ഉപയോഗം മുന്നൂറ്റി അൻപതാണ് അപ്പോൾ ശരാശരിയുടെ ഏറ്റവും അടുത്ത ഉപയോഗം ഏത് മാസത്താണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ ദ ബാർഗ്രാഫ് ഷോസ് ദ പേഴ്സൻറ്റ് ഓഫ് ദോസ് ഹു വോട്ടഡ് ഇൻ സം വാർഡ്സ് ഇൻ എ പഞ്ചായത്ത് ഇലക്ഷൻ ഒരു ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ചില വാർഡുകളിൽ വോട്ട് ചെയ്തവരുടെ ശതമാനം കാണിക്കുന്ന ചതുരചിത്രമാണ് ചുവടെ കൊടുത്തിട്ടുള്ളത് താഴെ നമുക്കൊരു ടേബിൾ അല്ലെങ്കിൽ ഒരു പട്ടിക തന്നിട്ടുണ്ട് അവിടെ ആകെ സ്ത്രീകളുടെയും ആകെ പുരുഷന്മാരുടെയും എണ്ണവും തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ആക്ച്വൽ നമ്പർ ഓഫ് മെൻ ആൻഡ് വിമെൻ ഹൂ വോട്ടഡ് ഇൻ ഈച്ച് വാർഡ് ഓരോ വാർഡിലും വോട്ട് ചെയ്ത സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എണ്ണം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഗ്രാഫിൽ നമുക്ക് വോട്ട് ചെയ്തവരുടെ ശതമാനം തന്നിട്ടുണ്ട് ടേബിളിൽ ആകെയുള്ളവരുടെ എണ്ണം തന്നിട്ടുണ്ട് അപ്പോൾ വോട്ട് ചെയ്തവരുടെ എണ്ണം നമുക്ക് കണ്ടെത്താം അതെങ്ങനെയാണെന്ന് നോക്കാം ഉത്തരം കണ്ടെത്താനായി നമുക്കൊരു ടേബിൾ വരയ്ക്കാം ടേബിളിൽ വാർഡുകൾ ആദ്യം രേഖപ്പെടുത്താം വാർഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് വാർഡുകളാണുള്ളത് ഓരോ വാർഡിലെയും ടോട്ടൽ വിമൻ ആ ടേബിളിൽ തന്നിട്ടുണ്ട് അത് എഴുതാം വാർഡ് വൺ ഫൈവ് സെവൻറ്റി വാർഡ് ടു എറ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വാർഡ് ത്രീ സെവൻ സിക്സ്റ്റി വാർഡ് ഫോർ നയൻ ഹൺഡ്രഡ് ആൻഡ് വാർഡ് ഫൈവ് സെവൻ ഫോർട്ടി ദെൻ പേഴ്സൻ്റേജ് ഓഫ് വിമൻ വോട്ടഡ് വോട്ട് ചെയ്ത സ്ത്രീകളുടെ ശതമാനം അത് നമുക്ക് ഗ്രാഫിൽ നിന്ന് കണ്ടെത്തണം വാർഡ് വണ്ണിൽ വിമനെ റെപ്രസെൻ്റ് ചെയ്യുന്ന റെക്റ്റാങ്കിൾ ആ റെഡ് ലൈൻസ് ചെരിച്ചു ചെരിച്ചിട്ടിട്ടുള്ള ആ റെക്റ്റാങ്കിൾ ആണ് അതിൻ്റെ ഹൈറ്റ് നോക്കിയാൽ മതി പെർസെൻറ്റേജ് ഓഫ് വിമൻ വോട്ടഡ് ഇൻ വാർഡ് വൺ ഈസ് എയ്റ്റി പെർസെൻറ്റേജ് വാർഡ് ടൂവിൽ അത് നയൻറ്റി പെർസെൻറ്റേജ് ആണ് വാർഡ് ത്രീയിൽ പെർസെൻറ്റേജ് ഓഫ് വിമൻ വോട്ടഡ് സെവൻറ്റി പെർസെൻറ്റേജ് ആണ് വാർഡ് ഫോറിൽ നയൻറ്റി ആണ് വാർഡ് ഫൈവിലും നയൻറ്റി പെർസെൻറ്റേജ് ആണ് ഇനി നമുക്ക് നമ്പർ ഓഫ് വിമൻ വോട്ടർ വോട്ട് ചെയ്ത സ്ത്രീകളുടെ എണ്ണം കണ്ടെത്താം ആ ആകെ സ്ത്രീകളുടെ എയ്റ്റി പെർസെൻറ്റേജ് ആണ് വാർഡ് വണ്ണിൽ വോട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരുടെ എണ്ണം എത്രയാണ് ഫൈവ് സെവൻറ്റി ഇൻറ്റു എയ്റ്റി ബൈ ഹൺഡ്രഡ് ദസ് ഈക്വൽ ടു ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് വിമൻ ആണ് വാർഡ് വണ്ണിൽ വോട്ട് ചെയ്തിട്ടുള്ളത് വാർഡ് ടുവിൽ എയ്റ്റ് ഫോർട്ടി ഇൻറ്റു നയൻറ്റി ബൈ ഹൺഡ്രഡ് ദറ്റ് ഈസ് ഈക്വൽ ടു സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് വാർഡ് ത്രീ സെവൻ സിക്സ്റ്റി ഇൻറ്റു സെവൻറ്റി ബൈ ഹൺഡ്രഡ് ദറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു വാർഡ് ഫോർ നയൻ ഹൺഡ്രഡ് ഇൻറ്റു നയൻറ്റി ബൈ ഹൺഡ്രഡ് ഇസ് ഈക്കൾ ടു എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ടെൻ ആൻഡ് വാർഡ് ഫൈവ് സെവൻ ഫോർട്ടി ഇൻറ്റു നയൻറ്റി ബൈ ഹൺഡ്രഡ് ദാറ്റ് ഈസ് ഈക്കൾ ടു സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് അപ്പോൾ ഓരോ വാർഡിലും വോട്ട് ചെയ്ത സ്ത്രീകളുടെ എണ്ണം നമുക്ക് ലഭിച്ചു അടുത്തതായി പുരുഷന്മാരുടെ എണ്ണം കണ്ടെത്താം ടോട്ടൽ മെൻ ആകെ ആണുങ്ങളുടെ എണ്ണം ആ ടേബിളിൽ തന്നിട്ടുണ്ട് അത് നോക്കി എഴുതാം വാർഡ് വണ്ണിൽ സിക്സ് ട്വൻറ്റി ആണ് വാർഡ് ടുവിൽ സെവൻ നയൻറ്റി ആണ് വാർഡ് ത്രീയിൽ എയ്റ്റ് ഹൺഡ്രഡ് ആണ് വാർഡ് ഫോറിൽ എയ്റ്റ് ഫിഫ്റ്റി ആണ് വാർഡ് ഫൈവിൽ സെവൻ ട്വൻറ്റി ആണ് ദെൻ പേർസെൻറ്റേജ് ഓഫ് മെൻ വോട്ടഡ് മിനി വോട്ട് ചെയ്ത ആണുങ്ങളുടെ ശതമാനം അത് ഗ്രാഫിൽ നിന്നാണ് കണ്ടെത്തേണ്ടത് വാർഡ് വണ്ണിൽ ആ റെക്റ്റാങ്കിൾ ഏതാണ് ആ നീല ലൈൻ ഇട്ട റെക്റ്റാങ്കിൾസ് ആണ് അതിൻ്റെ ആണ് പെർസെൻറ്റേജ് ഓഫ് മെൻ വോട്ടഡ് അപ്പോൾ വാർഡ് വണ്ണിൽ അത് നയൻറ്റി ആണ് വോട്ട് ചെയ്ത ആണുങ്ങളുടെ പെർസെൻറ്റേജ് നയൻറ്റി പെർസെൻറ്റേജ് ആണ് വാർഡ് ടൂയിൽ എയ്റ്റി പെർസെൻറ്റേജ് ആണ് വാർഡ് ത്രീയിൽ അത് അൽപ എയ്റ്റിയിൽ നിന്ന് അല്പം കുറവാണ് അപ്പോൾ നമുക്കതിനെ സെവൻറ്റി നയൻ പോയിൻറ്റ് ഫൈവ് എന്നെടുക്കാം സെവൻറ്റി നയൻ എടുത്താൽ നമ്പർ ഓഫ് മെൻ നമുക്ക് ഡെസിമൽ നമ്പർ ആയിട്ട് കിട്ടും അങ്ങനെ എണ്ണം നമുക്ക് എഴുതാൻ സാധിക്കില്ല സോ സെവൻറ്റി നയൻ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് എന്നെടുക്കാം വാർഡ് ഫോറിൽ എയ്റ്റി വണ്ണിനെ അല്പം കൂടുതലാണ് അതിനെ നമുക്ക് എയ്റ്റി വൺ പോയിൻറ്റ് ഫൈവ് എന്നെടുക്കാം വാർഡ് ഫൈവിൽ എയ്റ്റി ടു പോയിൻ്റ് ഫൈവ് എന്നും എടുക്കാം ദെൻ നമ്പർ ഓഫ് മെൻ വോട്ടർ ഇനി വോട്ട് ചെയ്ത് ആണുങ്ങളുടെ എണ്ണം കണ്ടെത്താം എന്ത് ചെയ്താൽ മതി ടോട്ടൽ മെന്നിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചാൽ മതി സോ ആ വാർഡ് വൺ സിക്സ് ട്വൻറ്റി ആണ് ടോട്ടൽ മെൻ അവരുടെ പെർസെൻറ്റേജ് ആണ് സോ സിക്സ് ട്വൻറ്റി ഇൻറ്റു നയൻറ്റി ബൈ ഹൺഡ്രഡ് ദറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എയ്റ്റ് വാർഡ് ടു സെവൻ നയൻറ്റി ഇൻറ്റു എയ്റ്റി ബൈ ഹണ്ട്രഡ് ഇസ് ഈക്ല ടു സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു വാർഡ് ത്രീ എയ്റ്റ് ഹൺഡ്രഡ് ഇൻറ്റു സെവൻറ്റി നയൻ പോയിൻറ്റ് ഫൈവ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ദറ്റ് ഈസ് ഈക്വൽ ടു സിക്സ് ഫോർട്ടി വാർഡ് ഫോർ എയിറ്റ് ഫിഫ്റ്റി ഇൻറ്റു എയ്റ്റി വൺ പോയിൻ്റ് ഫൈവ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ഇസ് ഈക്കൽ ടു സിക്സ് എയ്റ്റി വാഡ് ഫൈവ് സെവൻ ട്വൻറ്റി ഇൻറ്റു എയ്റ്റി ടു പോയിൻറ്റ് ഫൈവ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ദാറ്റ് ഇസ് ഈക്കൽ ടു സിക്സ് ഹണ്ട്രഡ് ആൻഡ് ട്വൽ അപ്പോൾ വോട്ട് ചെയ്ത ആണുങ്ങളുടെ എണ്ണോ നമുക്ക് ലഭിച്ചു ഉത്തരവൊരുക്കൂടെ പറയാം ഓരോ വാർഡിലും വോട്ട് ചെയ്ത സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എണ്ണം കണക്കാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു പട്ടിക ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാം ആദ്യം വാർഡ് എഴുതാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് വാർഡുകളാണുള്ളത് ആകെ സ്ത്രീകളുടെ എണ്ണം നമുക്ക് ടേബിളിൽ അല്ലെങ്കിൽ പട്ടികയിൽ തന്നിട്ടുണ്ട് അതുകൂടെ എഴുതിയെടുക്കാം ആകെ സ്ത്രീകൾ അഞ്ഞൂറ്റി എഴുപത് ഒന്നാം വാർഡിൽ രണ്ടാം വാർഡിൽ എണ്ണൂറ്റി നാൽപ്പത് മൂന്നാം വാർഡിൽ എഴുന്നൂറ്റി അറുപത് നാലാം വാർഡിൽ തൊള്ളായിരം അഞ്ചാം വാർഡിൽ എഴുന്നൂറ്റി നാൽപ്പത് ഇനി വോട്ട് ചെയ്ത സ്ത്രീകളുടെ ശതമാനം കണ്ടെത്തണം അത് ഗ്രാഫിൽ നിന്നാണ് കണ്ടെത്തേണ്ടത് ആ ഗ്രാഫിലെ ആദ്യത്തെ ചതുരം ആ ചെരിഞ്ഞ ചുമന്ന ലൈൻ ഇട്ടിട്ടുള്ള ചതുരങ്ങളാണ് സ്ത്രീകളെ സൂചിപ്പിക്കുന്നത് അവിടെ നിന്നാണ് നമുക്ക് ശതമാനം ലഭിക്കുക വോട്ട് ചെയ്ത സ്ത്രീകളുടെ ശതമാനം എഴുതാം ഒന്നാം വാർഡിൽ അത് എൺപത് ശതമാനമാണ് രണ്ടാം വാർഡിൽ തൊണ്ണൂറ് ശതമാനം മൂന്നാം വാർഡിൽ എഴുപത് ശതമാനം നാലാം വാർഡിൽ തൊണ്ണൂറ് ശതമാനം അഞ്ചാം വാർഡിലും തൊണ്ണൂറ് ശതമാനം എങ്കിൽ വോട്ട് ചെയ്ത സ്ത്രീകളുടെ എണ്ണം കണക്കാക്കാം എന്ത് ചെയ്താൽ മതി ആ ഓരോ വാർഡിലെയും ആകെ സ്ത്രീകളുടെയും അവരുടെ ശതമാനം ഉപയോഗിച്ച് വോട്ട് ചെയ്ത സ്ത്രീകളുടെ എണ്ണം കണ്ടെത്താം ഒന്നാം വാർഡിൽ ആകെ സ്ത്രീകൾ അഞ്ഞൂറ്റി എഴുപതാണ് അവിടെ വോട്ട് സ്ത്രീകളുടെ ശതമാനം എൺപത് ശതമാനമാണ് എങ്കിൽ വോട്ട് ചെയ്ത സ്ത്രീകളുടെ എണ്ണം എത്രയായിരിക്കും അഞ്ഞൂറ്റി എഴുപതിൻ്റെ എൺപത് ശതമാനം അപ്പോൾ എങ്ങനെ എഴുതാം അഞ്ഞൂറ്റി എഴുപതേ ഗുണം എൺപതേ ഭാഗം നൂറ് സമം നാനൂറ്റി അൻപത്തി ആറ് അതായത് നാനൂറ്റി അൻപത്തി ആറ് സ്ത്രീകളാണ് അവിടെ വോട്ട് ചെയ്തത് രണ്ടാം വാർഡിൽ എണ്ണൂറ്റി നാൽപ്പതേ ഗുണം തൊണ്ണൂറെ ഭാഗം നൂറ് സമം എഴുന്നൂറ്റി അൻപത്തി ആറ് മൂന്നാം വാർഡ് എഴുന്നൂറ്റി അറുപതേ ഗുണം എഴുപതേ ഭാഗം നൂറ് സമം അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് നാലാം വാർഡിൽ തൊള്ളായിരം ഗുണം തൊണ്ണൂറായി ഭാഗം നൂറ് സമം എണ്ണൂറ്റി പത്ത് അഞ്ചാം വാർഡിൽ എഴുന്നൂറ്റി നാൽപ്പത് ഗുണം തൊണ്ണൂറായി ഭാഗം നൂറ് സമം അറുന്നൂറ്റി അറുപത്തി ആറ് ഇങ്ങനെയാണ് വോട്ട് ചെയ്ത സ്ത്രീകളുടെ എണ്ണം നമുക്ക് കണ്ടെത്താനാവുന്നത് അടുത്തതായി പുരുഷന്മാരുടെ എണ്ണം കണ്ടെത്താം വോട്ട് ചെയ്ത പുരുഷന്മാരുടെ എണ്ണം കണ്ടെത്താം ആകെ പുരുഷന്മാരുടെ എണ്ണം ആ പട്ടികയിൽ തന്നിട്ടുണ്ട് അപ്പോൾ ഒന്നാം വാർഡിൽ അത് അറുനൂറ്റി ഇരുപത് പേരാണ് രണ്ടാം വാർഡിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് പേര് മൂന്നാം വാർഡിൽ എണ്ണൂറ് പേര് നാലാം വാർഡിൽ എണ്ണൂറ്റി അൻപത് പേര് അഞ്ചാം വാർഡിൽ എഴുന്നൂറ്റി ഇരുപത് പേര് അടുത്തായി വോട്ട് ചെയ്ത പുരുഷന്മാരുടെ ശതമാനം കണ്ടെത്താം അത് ആ ഗ്രാഫിൽ നിന്നാണ് കണ്ടെത്തത് ആ നീല വരയിട്ട ചതുരങ്ങളാണ് പുരുഷന്മാരെ സൂചിപ്പിക്കുന്നത് ഒന്നാം വാർഡിൽ തൊണ്ണൂറ് ശതമാനം പേര് വോട്ട് ചെയ്തിട്ടുണ്ട് രണ്ടാം വാർഡിൽ എൺപത് ശതമാനം പേര് ചെയ്തിട്ടുണ്ട് മൂന്നാം വാർഡിൽ എഴുപത്തിയൊമ്പത് ദശാംശം അഞ്ച് ശതമാനം പേരാണ് എൺപത് ശതമാനം ഇല്ല എൺപത് ശതമാനത്തിൽ കുറവാണ് എഴുപത്തൊമ്പത് ശതമാനം എന്നെടുത്താൽ നമുക്ക് പുരുഷന്മാരുടെ എണ്ണം ദശാംശം സംഖ്യയായിട്ടേ ലഭിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ എഴുപത്തൊമ്പത് ദശാംശം അഞ്ചെന്നെടുത്തിട്ടുള്ളത് നാലാം വാർഡിൽ അത് എൺപതിൽ അല്പം കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് അതിന് എൺപത്തൊന്ന് ദശാംശം അഞ്ചെന്ന് എടുക്കാം അഞ്ചാം വാർഡിൽ എൺപത്തി രണ്ട് ദശാംശം അഞ്ചെന്ന് പുരുഷന്മാരുടെ ശതമാനം എടുക്കാം ഇനി പുരുഷന്മാരുടെ എണ്ണം കണ്ടെത്താം എന്ത് ചെയ്താൽ മതി ആ ആകെ പുരുഷന്മാരുടെ എണ്ണത്തിൻ്റെ ശതമാനം കണ്ടെത്താൽ മതി ഒന്നാം വാർഡിൽ അറുന്നൂറ്റി ഇരുപത് പുരുഷന്മാരാണ് ആകെ അതിൻ്റെ തൊണ്ണൂറ് ശതമാനമാണ് വോട്ട് ചെയ്തത് അപ്പോൾ നമുക്ക് പുരുഷന്മാരുടെ വോട്ട് ചെയ്ത പുരുഷന്മാരുടെ എണ്ണം കണ്ടെത്താം അറുന്നൂറ്റി ഇരുപതിൻ്റെ തൊണ്ണൂറ് ശതമാനം അറുന്നൂറ്റി ഇരുപതായ ഗുണം തൊണ്ണൂറെ ഭാഗം നൂറ് സമം െട്ട് രണ്ടാം വാർഡിൽ എഴുന്നൂറ്റി തൊണ്ണൂറെ ഗുണം എൺപത് ഭാഗം നൂറ് സമം അറുന്നൂറ്റി മുപ്പത്തിരണ്ട് മൂന്നാം വാർഡിൽ എണ്ണൂറേ ഗുണം എഴുപത്തിയൊൻപത് ദശാംശം അഞ്ച് ഭാഗം നൂറ് സമം അറുന്നൂറ്റി നാൽപ്പത് നാലാം വാർഡിൽ എണ്ണൂറ്റി അൻപത് ഗുണം എൺപത്തിയൊന്ന് ദശാംശം അഞ്ച് ഭാഗം നൂറ് സമം അറുന്നൂറ്റി എൺപത് അഞ്ചാം വാർഡിൽ എഴുന്നൂറ്റി ഇരുപതേ ഗുണം എൺപത്തിരണ്ടേ ദശാംശം അഞ്ചേ ഭാഗം നൂറ് സമം അറുന്നൂറ്റി പന്ത്രണ്ട് ഇങ്ങനെ വോട്ട് ചെയ്ത പുരുഷന്മാരുടെ എണ്ണവും നമുക്ക് ഓരോ വാർഡിലെയും കണ്ടെത്താം വിടെ ഈ പാഠത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ പൂർത്തിയാക്കി ആറാം ക്ലാസ്സിലെ എല്ലാ പാഠങ്ങളും വിവിധ ക്ലാസ്സുകളായി നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് കാണാത്തവർ അത് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർക്കുക എല്ലാവർക്കും നന്ദി